ആദ്യം ഞാനിവിടെ ഒരു ബോട്ടിലിൻ്റെ മേലെ റെഡ് കളർ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഗ്രീൻ കളർ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ബോട്ടിലിൻ്റെ മേലെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് തിന്നായിട്ടുള്ള സീറോ ബ്രഷാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഗ്രീൻ കളർ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ രണ്ട് സ്റ്റെം ഒന്ന് വരച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വൈറ്റ് കളർ പെയിൻ്റ് എടുത്ത് നേരത്തെ നമ്മൾ വരച്ചതിൻ്റെ താഴെ ഇതേപോലെ കുഞ്ഞൊരു ലൈൻ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെറിയ സ്റ്റെമ്മിൻ്റെ മേലെ കുഞ്ഞൊരു ലോട്ടസിനെ വരച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ റെഡ് കളറും കുറച്ച് വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്ത് ഒരു പിങ്ക് കളറാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ലോട്ടസിൻ്റെ ഉള്ളിലൊന്ന് കളർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ കളർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് കളർ പെയിൻ്റാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ലൈറ്റ് ഒരു പിങ്ക് കളറും കൂടെ മിക്സ് ആയിട്ട് കിട്ടും. ഇപ്പം നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് വൈറ്റ് കളർ പെയിൻറ്റും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ലോട്ടസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വലിയ സ്റ്റെമ്മിൻ്റെ മേലെ ഈ ഗ്രീൻ കളർ കൊണ്ട് ഇതേപോലെ ഒരു മുട്ട് വരച്ച് കൊടുക്കുക. നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ യെല്ലോ കളർ എടുത്ത് ഈ ഗ്രീൻ മുട്ടിൻ്റെ മേലെ ഇതേപോലെ ചെറിയൊരു ലൈനും കൂടെ വരച്ച് കൊടുക്കുക. ഇനി ഞാനിവിടെ ഗ്രീൻ കളർ പെയിൻ്റ് കൊണ്ട് ഒരു സ്റ്റെമ്മും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഒരു വൈറ്റ് കളർ പെയിൻ്റ് എടുത്തിട്ട് ചെറിയ മുട്ടൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ യെല്ലോ കളറൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് യെല്ലോ കളറും വൈറ്റ് കളറും കൂടെ മിക്സ് ആയിട്ട് ഒരു ലൈറ്റ് യെല്ലോ കളർ കിട്ടും. നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ രണ്ട് മൂന്ന് സ്റ്റെംസും കൂടെ ഗ്രീൻ കളർ പെയിൻ്റ് കൊണ്ട് വരച്ച് കൊടുക്കുക. നമ്മൾ നാല് സ്റ്റെമ്മ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വലിയ സ്റ്റെമ്മിൻ്റെ മേലെ നമ്മൾ നേരത്തെ വരച്ച പോലെ ഗ്രീൻ കളർ മുട്ടൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ സ്റ്റെമ്മിൻ്റെ മേലെ ചെറിയൊരു ലോട്ടസും കൂടെ വരച്ച് കൊടുക്കുക. ലോട്ടസ് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ താഴത്തെ സ്റ്റെമ്മിൻ്റെ മേലെ ചെറിയൊരു പിങ്ക് കളർ മുട്ട് വരച്ച് കൊടുക്കുക. നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പോലെ യെല്ലോ കളർ കൊണ്ട് ഗ്രീൻ കളറിൻ്റെ മേലെ ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ യെല്ലോ കളർ മുട്ടും കൂടെ വരച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ ബോട്ടിലാട്ട് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ അടുത്ത വീഡിയോ വരെ. എല്ലാവർക്കും ബൈ.